idea. I'm putting my idea.
Touch. Partigarnulo.
നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോണുദയം ചെയ്തൊരു ദേവസുത സ്തോത്രം തേ അന്നപ്പാടവനെ കൈക്കൊണ്ടുതരെ പേറി ഗർഭാശയ കന്യാബുദ്ധകളെന്നും നിർഗതനായി ജാതികളെ രക്ഷാകുതരാകീസ്തുതിയനിലം പാഴ്മവരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവരെ സമകീർത്തിക്കുന്നു പ്രാർത്ഥിക്കും ശ്രീഹന്മാരെ കർത്താവോടായി ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർക്കികരതിനെ ചുറ്റുന്നു സത്യമതാശയിലാവതനം കനകം പോൽ ചോദിച്ചിടട്ടെ വൈദിക വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർക്കോനെ ക്രൂശിന്മേൽ തലതായിച്ചോൾ മലഭാഗത്താ മുടികുടയുന്നത് കണ്ടപ്പോൾ സകരെ മാർഗങ്ങൾ നാനാവിധയാതങ്ങൾ കുളമാക്കി പീഠകളെ വെണ്ണിഗമശിഹായി സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കായി മുറുകി മറുകി പണ്ഡിത വൈദ്യാരോഗർത്തർക്കാ സൗഖ്യമിയത്തിടുവാനധികാരം തേ നൽകി പരൻ പാർത്താൽ നിന്നസ്ഥികളത്ര ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാണ് ഈടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നുതവിക്കെത്തുക നാഥ ഫലകിപ്പിക്കും നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപവിധികർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെ വീഴിപ്പാൻ വഴിനോ കേടുന്നു കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു ദുഷ്ടന് ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ ശ്രീപായ വിധിഗേഹേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിരിക്കും നിന്തിരുമേയു രക്തവുമോർത്തിന്മേ കൃപ ചെയ്യുക നിൻ സ്നേഹ ശ്രീബാനാൻ കൂപ്പി പിഴപോക്കി നിന്മയിരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോമമനൽ ഗുഗമുക്തി ഭേദം വേണ്ടാമ ശിവായ മൃതി പൂണ്ടോരേ ആസന്നം പ്രതിഫലമേകു പുനരോ ധാരദിനം കേടന്നി കബറുകളിലും നിങ്ങളെഴുന്നേ പ്രതിവേഗം രാജാപജനെതിരെ ആരെത്തും മഹിമാവേ ധീരാളം ചാർത്തി തിരുമുമ്പിൽ സ്തുതിപാടും നിങ്ങൾ ഹരിവാനാഥ സുരദേവപദനെ കൃപ ചെയ്യുക ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ചുവന്നമണ്ണ് സെന്റ് ഓർത്തഡോക്സ് ഇടവകയെ സംബന്ധിച്ച ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിവസമാകുന്നു. പരിശുദ്ധ സഭയുടെ തലവനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മർത്തോമ മാത്യു സ്തുതിയൻ കാതോലിക്ക ബാവാ തിരുമേനി ഇന്ന് ഈ ദേശത്തേക്ക് എഴുന്നള്ളുകയാണ്. ഏറ്റവും പ്രാർത്ഥനയോടുകൂടി നമുക്ക് പരിശുദ്ധ ബാവാ തിരുമേനിയെ സ്വീകരിക്കാം.
പ്രത്യേക പ്രദക്ഷിണത്തിന് വന്ന് ചേർന്നവർക്ക് ഇവിടെ ഒരു ചെറിയൊരു സർക്കാരും ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ സംബന്ധിച്ചിട്ട് സംബന്ധിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് ഏറ്റവും ചിട്ടയോടുകൂടി വളരെ കൃത്യമായി രണ്ട് വർഷങ്ങളായി പരിശുദ്ധ ബാബാതിരുമേനിയെ സ്വീകരിക്കത്തക്കണം ഉള്ള കമ്മിറ്റി, അത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ ഇത് ശ്രദ്ധിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. Thank you.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കഴിയാവുന്നിടത്ത് എല്ലാവരുടെ കയ്യിലിരിക്കുന്ന മെഴുകുതിരികൾ കത്തിച്ച് പിടിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. പരിശുദ്ധ ബാവാ തിരുമേനി, ഈ കുരിശ് സമൂഹത്തിലേക്ക് ഏതാനും നിമിഷത്തിന് മുന്നിൽ അടുക്കുന്നതാണ്. എല്ലാവരുടെ കയ്യിലിരിക്കുന്ന മെഴുകുതിരികൾ കത്തിച്ച് പിടിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. വൈദിക ശ്രേഷ്ഠത ഇരുവശങ്ങളിലായിട്ട് പരിശുദ്ധ ബാവാ തിരുമേനിയെ സ്വീകരിക്കത്തക്ക രീതിയിൽ ഇരുവശങ്ങളിലായി ക്രമാനുഗതമായി നിൽക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യും. Thank you.
ചുവന്നമണ്ണ് സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് എഴുന്നള്ളുന്നു. ചുവന്നമണ്ണിന്റെ ഗ്രാമവീഥികളിലേക്ക് പരിശുദ്ധ പിതാവിന്റെ കാലടികൾ പതിയുന്ന ഈ വീഥികൾ അനുഗ്രഹമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളെ ആശീർവദിച്ചാലും അവിടുത്തെ പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി ചുവന്നമണ്ണ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ സഹനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ രൂപാർപ്പണം പരിശുദ്ധ ബാവാ തിരുമേനി നടത്തുന്നതാണ്. ഓർമ്മയ ബഹുമാനേ ചോർക്കായി
Thank you.
Thank you.
വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ മെൻവോലം വാദാമൽ പോലും ഉണ്ടേ മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാന ദിനെ പാറയ്ക്കുമോ മശിഹായെ കാണ്മാ കാംക്ഷിച്ചൊരു സഹദേ മല ചിറകുകൾ പോന്നത പദമേറി പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തിൻ മടികളെയും മായിച്ചീടാ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇപ്പോൾ സന്ധ്യാ നമസ്കാരം ആരംഭിക്കുന്നു. എല്ലാവരും ദേവാലയത്തിന് പുറത്ത് നിൽക്കുന്നവരെല്ലാവരും പരിശുദ്ധ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറക്കുമോ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് ഉപേക്ഷിച്ചുള്ള ീശന്മാരോടും കൂടെ ഓർക്കണമേ ഞങ്ങൾ കൊറ്റുള്ളോരാമൃതരെ ഇൻവലമാജി തീർത്തവരെ ഹല്ലേലൂയ്യ മോദി
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ വിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജു ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർത്തം അറിയമേ. അമ്പരാജ്യമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവം തമ്പുരാനുകളും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കുംപ്പെടുമാറാകണമേ. ആമേ. ദൈവം തമ്പുരാനേ, നിന്റെ നിമിത്തം കഷ്ടതകളും പീഡകളും സഹിച്ച് നിനക്ക് അതിസ്നേഹിതനും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമായി തീർന്ന പരിശുദ്ധനും രക്തസാക്ഷിയുമായ മാർഗരീ സഹതായുടെ പെരുന്നാളിനെ ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവൻ്റെ സത്യവിശ്വാസത്തെ പിന്തുടർന്ന് സുഹൃത ജീവിതത്തിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തിരുസന്നിധിയിൽ സത്യവിശ്വാസത്തെ ജീവിച്ച് ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്യുമാറാകണമേ. പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ക്കണമേ. എന്റെ അന്യായം നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിലവിളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് നേരെയും ഇരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ അന്യായത്തെ ഞാൻ അനുഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ഞാനത്തിന്റെ രഹസ്യങ്ങളെ അറിയിച്ചു. നിന്റെ സോപാനമേൽ കളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടണം. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മനേക്കാൾ ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളിലൊക്കെയും മായിക്കണമേ. ദൈവമേ, ഉടുപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എടുക്കുകയും വരുതേ. മാലോ അങ്ങനെ രക്ഷയും ആനന്ദവും എനിക്ക് നീ തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴിപെട്ടിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, നിനക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്നാൽ വലിയ നീ തിരുമനസ്സായില്ല. ഹോമവലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികളും ഹോമബലികളും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കയറും. ദൈവമേ
പാർക്കുമോർ കർത്താവേ നിന്നെ ഞാൻ വിളിച്ചുവല്ലോ എന്നോട് നീ ഉത്തരമരുളി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്റെ പ്രാർത്ഥന രൂപം പോലെയും എന്റെ കൈകളിലെ കാഴ്ചവേ നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാരത്തിന് ചായുകയും ഞാൻ അന്യായങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായിക്കു കാവൽക്കാരനെയും എന്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യനോടുകൂടി ഞാൻ അപമ്പക്ഷിക്കുമാറാകരുത്. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയെ കൊഴുപ്പിക്കരുത്. എന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷ നിമിത്തമാവുന്നു. അവരുടെ ന്യായാധിപതിമാർ പറയാ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കുടുവിളഞ്ചരിക്കുന്നത് പോലെ പാതാളവാതിക്കൽ രസികൾ ചിതറിക്കപ്പെട്ടു. കർത്താവേ അടുപ്പിലേക്ക് അനുവർത്തി നിന്നെ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുത്. എനിക്കായി കണികൾ മറച്ചു വെച്ചുള്ള പ്രശംസക്കാരുടെ കയ്യിൽ തന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് നിങ്ങളുടെ ബലകളിൽ വീഴുമാറാകണമേ. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു. എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിയിൽ എന്റെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുവമ്പിൽ എന്റെ ഞെരുക്കം അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് കൊണ്ടുപെട്ടിരിക്കുമ്പോൾ എന്റെ ഓടുവഴികൾ നീ അറിയുന്നു. എന്റെ നടപ്പുകളുടെ വഴിയവർ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേതം എനിക്കില്ലാതെയായി എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയം ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവരും എന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ അവർ എന്നെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിന് വിടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോ നിന്റെ നീതിമാന്മാരണിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാവുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ എന്റെ വായിൽ വചനം നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണം എന്നെ പഠിപ്പിക്കണമേ. ദുഷ്ടന്മാരണിക്കായി കണികൾ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളും തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയെ നീക്കി അവകാശം സ്വീകരിച്ചു. എന്തെന്നാൽ നിന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പന സത്യത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ എന്റെ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കും കർത്താവാകുന്നു. ദൈവമേ സുനിയോഗ്യമാകുന്നു. ഉദഗണമേതിൻ പ്രാർത്ഥനതിൻ ഓർമ്മയെ ബഹുമാനി ചോക സ്തോമിൻ ഗാലോ കർത്താവിനോടനുഗ്രഹങ്ങളും കരുണയും വിയാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ച മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ബർക്കുമോ ലോകമെങ്ങുമുള്ള പള്ളികളിലും ദേറാകളിലും മോഗി വർഗീസകത ആദരണീയനായിരിക്കുന്ന ഈ പരിശുദ്ധന്റെ പുകഴ്ച പെരുന്നാളിലേക്ക് സഭാമക്കളെ കൂട്ടിച്ചേർക്കുകയും തന്റെ അനുഗ്രഹങ്ങളാൽ അവരെ ആനന്ദിപ്പിക്കുന്നവനുമായ കർത്താവേദനക്ക് സ്തുതി. മോഗി വർഗീശൈശവം മുതൽ വിശ്വാസം സ്വീകരിച്ച തന്റെ പിതാവിനെ മറ്റ് സത്യമാർഗത്തിലേക്ക് തിരിപ്പിച്ചു. പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ അവൻ വാഴ്ത്തപ്പെട്ട ഫലവും സഭയിൽ ദീപസ്തംഭവുമായി തീർന്നു. രോഗങ്ങളെയും വേദനകളെയും നീക്കുവാനുള്ള ശക്തി അവന് ലഭിച്ചു. അവന് വിശ്വാസ ധീരനും രക്തസാക്ഷിയുമാക്കി തീർത്ത താവേദനക്ക് സ്തുതി.
സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും നാഴികയിലും ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പാപപരിഹാരം നൽകുന്നവൻ ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായ്ച്ചു നീക്കുന്നവനും ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം വളരെ വലിയവയുമായ എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളും മായച്ച് ഉത്തമനേതേതോ നിങ്ങളോട് നീ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ ചെലവാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച കരുണയും ആർദ്രദൈവമാകുന്ന പനിമെന്ന് അവരുടെ അസുഖങ്ങളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മെസ്സിയാ തമ്പുരാനെ കർത്താവേ, കർത്താവേ മഹത്വനാഥ, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരവരളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന പരീക്ഷകളും അകറ്റി മായച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപപടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനം ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ള നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയപൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനം ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുല സുബാലോൽമീ കർത്താവേ, ശ്രേഷ്ഠ സഹതയായ മോഗി വർഗീസിന്റെ ഓർമ്മയെ ഞങ്ങൾ ആഘോഷിക്കുന്നു. അവൻ നിന്റെ നിയോഗത്താ നിന്റെ ആത്മീയ തോട്ടത്തിൽ നല്ല കൃഷിക്കാരനായി തീർന്നു. തനിക്ക് ലഭിച്ച താലന്തുകളെ അവൻ ശരിയായി വിനിയോഗിച്ചു. അവന്റെ പെരുന്നാൾ സഭയിൽ പ്രസിദ്ധമായിരിക്കുന്നു. അവന്റെ പ്രാർത്ഥനയിൽ ശരണപ്പെടുന്ന രോഗികൾക്കും വൈഷമ്യത്തിലിരിക്കുന്നവർക്കും അവർ ആശ്വാസകാരണമായി തീർന്നു. അവന്റെ മധ്യസ്ഥയാൽ ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും ദുഃഖിച്ചിരിക്കുന്നവർക്ക് സന്തുഷ്ടിയും യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണവും ലഭിക്കുന്നു. അവൻ സ്വർഗീയ പ്രയാണം ചെയ്യുന്നവർക്ക് വഴികാട്ടി മാർഗദീപവുമായി തീർന്നു. വിശ്വാസ പോരാട്ടങ്ങൾക്ക് ഉത്തമ ദൃഷ്ടാന്തവും സഭാപ്രവർത്തകർക്ക് ശക്തമായ പ്രചോദനവുമാകുന്നു. അവൻ സഭാമക്കൾക്ക് വിശ്വസ്ത മധ്യസ്ഥനായി വർത്തിക്കുന്നു. എല്ലാ സഭാമക്കളും അവന്റെ പെരുന്നാൾ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. ഞങ്ങളും സന്തോഷപൂർവ്വം കീർത്തിച്ചു പറയുന്നു, ശ്രേഷ്ഠനായ മോഗീവർഗീ സഹദാ, നിനക്ക് സമാധാനം. സ്വർഗീയ ഫലം പുറപ്പെടുവിക്കുന്ന ദൈവത്തിന്റെ കതിരായവനെ, നിനക്ക് സമാധാനം. ആത്മീയ ഫലം കായ്ക്കുന്ന മന്ത്രിക്കുലയായവനെ, നിനക്ക് സമാധാനം. പരിമള ധൂപവും ദൈവിക മൂറോന്റെ മുദ്രയുമായ മോഗീവർഗീവർഗീസേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തെറ്റി തെറ്റിനെ നീക്കുവാൻ കഴിയുള്ള ശോഭിത കതിരെ, നിനക്ക് സമാധാനം. വിഗ്രഹാരാധനയെ നീക്കുകയും പൈശാചി ശക്തികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന മോഗി വർഗീസേ, നിനക്ക് സമാധാനം. ആകൽക്കരുസായുടെ മുള്ളിന്റെ മൂർച്ചയെ കെടുത്തിയ മോഗി വർഗീസേ, നിനക്ക് സമാധാനം. വിധവയുടെ മകനെ സുഖപ്പെടുത്തുകയും അവനെ നിന്റെ ശത്രു അവനെ നിന്റെ ശുശ്രൂഷകനാക്കുകയും ചെയ്ത പരിശുദ്ധനെ, നിനക്ക് സമാധാനം. നിന്റെ ആത്മീയ ചൈതന്യം കണ്ടിട്ട് വിജാതീയനായ ദിദിയാനോസ് ലജ്ജിതനായി അലക്സാണ്ടർ രാജ്ഞി സത്യ വിശ്വാസത്തിലെത്തുകയും ചെയ്തു. വിശ്വാസികൾക്കും ധൈര്യം നൽകുന്നവനെ, നിനക്ക് സമാധാനം. എല്ലാ രക്തസാക്ഷികൾക്കും ഉത്തമ മാതൃകയായി തീർന്ന സഹദാ, നിനക്ക് സമാധാനം. സഭയുടെ പോരാട്ടക്കാരിൽ അഗ്രഗണ്യനായ മോഗീവർഗീസേ, നിനക്ക് ഭാഗ്യം. വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും അലഞ്ഞിരിക്കുന്നവർക്ക് വിശ്രമവും ലഭിക്കുവാൻ കാരണമായവനെ, നിനക്ക് ഭാഗ്യം. എല്ലാ രക്തസാക്ഷികളുടെയും ഗുരുവും നായകനുമായവനെ, നിനക്ക് ഭാഗ്യം.
മിശിഹായുടെ ആട്ടിൻകൂട്ടത്തിന്റെ ഉണർവുള്ള കാവൽക്കാരാ നീ ഭാഗ്യവാനാകുന്നു. ഭൂമിയിലെല്ലാ വിശ്വാസികളും നിനക്ക് പുകഴ്ച നേരുന്നു. മുഖീവർഗീയ ശ്രേഷ്ഠനാക്കിയ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ പരിശുദ്ധന്റെ പെരുന്നാൾ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവർക്കും നിന്റെ നന്മകളും സഹായങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് നൽകേണമേ. പരിശുദ്ധന്റെ മധ്യസ്ഥയാൽ ഞങ്ങൾക്ക് ശക്തിയും ശാന്തിയും സുഭിക്ഷിതവും ഫലസമൃദ്ധിയും നൽകേണമേ. മഴയും മഞ്ഞും യഥാസമയം ലഭിക്കുകയും പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. സഹതാഴ് പെരുന്നാൾ ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് മാഞ്ഞു പോകുന്നതിനും സന്തോഷങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകേണമേ. ഞങ്ങൾക്കും ഞങ്ങൾ വാങ്ങിപ്പോയവർക്കും കടങ്ങളുടെ മോചനവും പാപപരിഹാരവും ശ്രദ്ധിക്കേണമേ. കർത്താവേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരും വായിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാറക് മഹോശോ വാബകുല സുബാലോമീ ആമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും രണ്ടിലോങ്ങളിലും എന്ന് വന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. നാഥനെ വാഴ്ത്തുവിനുത്തമര് പരിമളദൂപയുധം ദൈവത്തിൻ ജനനി കന്യക മറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ. പരിമളദൂപയുധം വൈദികമൽപാന്മാ നീതി പ്രിയ സിദ്ധ ഓർമ്മ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാകാതല്ല പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട. ദൈവപ്രസവിത്രീ കന്യക മറിയാമി ഉയരുന്നോയാറിൽ സുഖപരിമള ധൂപം ഭാഗ്യം നിധിയർക്കും ഭാഗ്യം ശ്ലേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ. മശിഹായി കാണ്മാ കാംക്ഷിച്ചൊരു സഹദേ വാണ ചിറകുകൾ പോ ചെയ്യും ന്യായാധിപദേനി ഏറ്ററുദേവിതിൽ കടമോർത്തിടരുതേ. ബലഹീനതനീക്കി തുണ ചെയ്യുക നാഥ ഓർമ്മ ദിവസം ഞങ്ങളുടെ ധൂപം നീ ബഹുമാനമുള്ള സിംഹാസനത്തിന് മുമ്പാകെ സന്നിധിയിൽ അംഗീകരിക്കപ്പെടുമാറാകണമേ. ഇതുമൂലം കടങ്ങളുടെ പരിഹാരവും പാപമോചനവും ഞങ്ങൾക്ക് സിദ്ധിക്കണമേ. പരിശുദ്ധ സഭയിൽ നിന്നും വാങ്ങിപ്പോയിട്ടുള്ള എല്ലാവർക്കും ആശ്വാസവും നല്ല ഓർമ്മയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ശാന്തിയും സമാധാനവും വാഴ്ത്തണമേ. പനിലും മൂഴിയിലേതനിലും ഹാലിലുയ്യാതെ ദേവാകാരങ്ങളിലെല്ലാം
കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമാ നിർമ്മലമാം കന്യാത്വത്തിൽ തിരുവുള്ളമാർന്നു രാജാദീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ ഭുവി സ്വർഗേ തൽസ്മൃതി വളരട്ടെ കോട്ടയരാ പ്രാർത്ഥന തീരട്ടെ നാഥാ ചേർക്കുക ഞങ്ങള നിൻ മാതൃ സ്മരണത്തിൽ ബാറക്കുമോ തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദേവസുതാ സ്തോത്രം തേ കർണത്താലവനെ കൈക്കൊണ്ടുദരെ പേറി ഗർഭാശയ കന്യാമുദ്രകളേന്നും നിർഗതനാ ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്മവരി ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭകെ തീക്കുന്നു പ്രാർത്ഥിപ്പിൻ ശ്ലേഹന്മാരെ കർത്താവോട സബദൻ സന്താനങ്ങളിൽ ലാതാവ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായി ചിടുവാൻ ദുസ്സാർഹികരതിനെ ചുറ്റുന്നു സത്യമതാമൂശയിലാവചനം കനകം പോ ചോദിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയം ചേർത്തോനെ ക്രൂശിന്മേൽ തലചായിച്ചോ വല ഭാഗത്തായ് മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേ നിങ്ങൾ നാനാവിധയാതനയെയും കൂസിടാതെ ഗളരുതിരത്താ ധവളിമയങ്ങൾ കുളവാക്കി പീഡകളെ വെന്നിഹമശിഹായി സ്നേഹിച്ചോ സ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്ക മോർ ഗ്രിഗോറിയോ സ്പണ്ഡിത വൈദ്യാരോഗതർക്കായി സൗഖ്യമിയേറ്റിടുവാനധികാരം തേ നൽകി വരൻ പാർത്താമിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യും ഉദവിക്കെത്തുക നാഥ കലഹിപ്പിക്കും നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാ
ജനത നൃപവിധി കർത്താക്കളിൽ അവനുള്ളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോ കീടുന്നു കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നീ ശ്രീവായ ചേർത്തകടത്താലെന്തലതാഴ്ത്തരുതി വിധികേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്നിരുമയും രക്തവും ഓർത്തന്മേ കൃപ ചെയ്യുക നിൻ സ്നേഹ ശിഹായിൽ പ്രതി പൂണ്ടോരേ ആസന്നം പ്രതിഫലമേകും പുനരൂ ദാനദിനം കേടന്നി കബറുകളീന്നും നിങ്ങളെഴുന്നേ അതിവേഗം രാജാത്മജനെ എതിരെ പാലേത്തും മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുമ്പിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാദ സുദജീവപ്രദനെ കൃപ ചെയ്യുക വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുള്ളിൽ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവനിൽ ഒന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിൻ്റെ ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കാരും
മനുഷ്യാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ശിഷ്യങ്ങൾ പറയുന്നു, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്നാൽ അവർ നിങ്ങളെ ന്യായാധിപസംഘത്തിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ സംഘാലയങ്ങളിൽ വെച്ച് അടുപ്പിക്കുകയും ചെയ്യും. ഞാൻ മൂലം നിങ്ങളെ അവർ നാടുവാഴികളുടെ രാജാക്കന്മാരുടെ മുമ്പിൽ തങ്ങളുടെയും വിജാതിയരുടെയും സാക്ഷ്യത്തിന് വേണ്ടി കൊണ്ടുപോകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴിയിൽ നിങ്ങൾക്ക് തോന്നിക്കൊള്ളും. എന്നാൽ പറയുന്നത് നിങ്ങളെല്ലാം പിന്നെയോ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളെ കൊണ്ട് പറയുകയാകുന്നു ചെയ്യുന്നത്. ഞാൻ മൂലം സഹോദരനും സഹോദരനെയും പിതാവ് പുത്രനെയും കൊലയ്ക്ക് ഏൽപ്പിക്കും. പുത്രന്മാർ പിതാക്കന്മാർക്ക് വിരോധമായി നിന്ന് അവരെ കൊല്ലിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യും. ഒരു നഗരത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. ഇസ്രായേൽ കുലത്തിൻ്റെ നഗരങ്ങളിൽ മുഴുവൻ നിങ്ങൾ സഞ്ചരിച്ച് തീരുന്നതിന് മുമ്പായി മനുഷ്യപുത്രൻ വരുന്നതാണെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനെല്ലാം യജമാനേക്കാൾ വലിയ ദാസനുമെല്ലാം. ശിഷ്യൻ ഗുരുവിനെ പോലെയും ദാസൻ യജമാനെ പോലെയും ആവുന്നത് മതി. ആർ വീട്ടുടമസ്ഥനെ കുറിച്ച് ബേൽസ്ബൂബ് എന്ന് പറഞ്ഞെങ്കിൽ വീട്ടുകാരെ കുറിച്ച് പറയുന്നത് എത്രയോ അധികമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്നാൽ വെളിപ്പെടാതെ മറവായും അറിയപ്പെടാതെ കൂടമായി ഇരിക്കുന്നതൊന്നുമില്ല. ഞാൻ ഇട്ടിടത്ത് പറയുന്നത് നിങ്ങൾ വിളിച്ചത് പറയുവിൻ. ചെവികളിൽ കേൾക്കുന്നത് നിങ്ങൾ പുരമകളിൽ ഘോഷിപ്പീൻ. ശരീരത്തെ കൊല്ലുന്നവരെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ അവർക്ക് ആത്മാവിനെ കൊല്ലുവാൻ കഴിയുകയില്ല. ആത്മാവിനെ ശരീരത്തെ നരകത്തിലിട്ട് നശിപ്പിക്കുവാൻ കഴിവുള്ളവന് ഭയപ്പെടുവീൻ. ഒരു ചെറുനാണയത്തിന് രണ്ട് കുരുവി വിൽക്കപ്പെടുന്നില്ലയോ? അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ ഭൂമിയിൽ പതിക്കുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴകൾ പോലും എല്ലാം എണ്ണപ്പെട്ടിട്ടുള്ളവയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിരവധി ഗുരുവിനേക്കാൾ നിങ്ങൾ വിലയേറിയവരാകുന്നു. ആകെയാൽ ആരെങ്കിലും മനുഷ്യരുടെ മുമ്പാകെ എന്നെ സ്വീകരിച്ച് പറഞ്ഞാൽ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും അവനെ സ്വീകരിച്ച് പറയും. എന്നാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഉപേക്ഷിക്കുന്നവനെ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും ഉപേക്ഷിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. വയലിൽ പോ ചെടി പോലെ പാർക്കുമോ മെൻമോലം വാദാമൽ മോലം മരണമടഞ്ഞൊരു ദാസരെ ജീവാസ്വരം അതുണർത്തണമേ. കബറീന്ദുദ്യാനത്തിൽ സൗമൻ കാലോസ് കുറിയേലായി സോ ആധാപതാപകമിരലോകം നിന്നധികാരം താനേ ശ്രീമായ ജീവിതരേ ആതൻ ബാൽമോ തീവ്ര
സ്തോത്രം വ്രത ജീവ പ്രദനെ നിപ്രേഷകദാതനുമാമല രൂപായ്ക്കും ഹല്ലേലൂയ മറിയോ രാഹേ മേലൈരുവാദാര മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽപ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും ദാവിദപുത്രി ഭൂപാലരനിക്കും ഭൂപങ്കൽ സ്വാതന്ത്ര്യം തേ കാൺമതിനാലെ യാചിക്കുന്നു നിർമ്മല മാണിക്കല്ലേ ഫലമായോനോടർത്ഥിക്കണമേ ഞങ്ങൾക്കായി കല്ലറവാസം ചെയ്യും ബ്രദരെ നേടുക ധൈര്യം സന്ദേശം കേൾപ്പിൻ സവിധം പുനരുദ്ധാര ദാമ്പത്യത്തിങ്കടലെ രൂപം നൽകിയൊരാംഗ്യം ആഹ്വാനത്താലേൽപ്പിക്കും ഭഗ്യവതിക്കും സിദ്ധർക്കും മൃതരാം ഭക്തർക്കും സ്മൃതി ഉയരത്തിലും ഈ സഭയിലും ഉണ്ടായിടട്ടെ ആദിശാത്താലോ ഹോമ കതിശോനോദ് കാദിശേ കാദിശാത് ഹൈൽ സോനോ മഹൈലോനോ ദശലിപേ കാദിശതിലോ മോയോ സോയോഹുദിശല കാദിശേ ദേശമേ തൂലോ സാന സരാഹ ോ കദിശോനോ കാദിശേ കാദിശോനോ ഹൈലോനോ കാദിശത്തിലോ പോയോ സോയോ നവ കുദിശല കാദിശേ ദേശത്തുമേ തൂലോ സാ ദിശാതാളോ ഹോമ കദിശോനോ ദകാദിശേ കാദിശാതൈസോനോ ഹൈലോനോ ദസലിതേ കാദിശതിലോ മോയോ സോയോഹുബുദിശല കാദി അവൽതിശമശനാവസരാവോ സാനസരാമാലാ ോലകമൽക്കും ശ്രീഹൃദുമായ അബുദായകമാർഗുജനായുള്ള പിതാവേ രാജ്യം വരേണമേ എന്നൊരു വിശംസകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാഗങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം എന്നേക്കുന്നു പറഞ്ഞു പറയുമേ സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ ശ്രീകൃഷ്ണയെ വാഴ്ത്തപ്പെട്ടവളാകുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളവരായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വന്ന സമയത്തും ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു ഭരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ
ശുശ്രൂഷയും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മാത്രോ എന്നേക്കുന്നു. ആമേൻ. പറഞ്ഞു മറിയമേന സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെടുവാനാകുന്നു. നിരന്തരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടുവാനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തോറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, ഭാവിയായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മനസ്സമേത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞാനഞ്ചൊന്നേൻ പാപത്താൽ ശുദ്ധം വേഗോ മോദപ്പൂ നരകത്തി നീകുകവാസം തിരുവിതമാർക്കോലെ പുറവൽ രോഗാദീശോമന പോലം പാതാവൽ പോലം പല്ലിയാമേ. സ്തുതിയനുതാപക്കാർ മുമ്പിൽ വാതിൽ തുറക്കും രാജാവാമീശോ പാദഗിയാം ഞാനർത്തിപ്പു നൽവരദാനത്താൽ മോദം നൽകുക പാവുക ദാതാവേ. തീരണമേ ഞാൻ നിന്നോട് സന്മാർഗം ഞാൻ ശീലിച്ചില്ല. ആ ഞാനന്യൻ തൽപ്പെരുന്നാളിൽ എന്തോഷ്കൃത്യം പായി ചീടും അവരി പ്രിയരായി സോ പ്രിയരായി സോ പ്രിയരായി സോ. ോറത്തിന്റെ തന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ മാത്തപ്പെടുന്നവനുമേ. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എന്റെ ശരണോസന്റെ സങ്കേതസ്ഥലമെന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വിരുദ്ധത്തിന്റെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടുകൊള്ളും. അവൻ തന്റെ തൂലുകൾ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിറകളിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലത്ത് ഭാഗത്ത് പതിനായിരങ്ങളും വീഴും. അവ നിങ്ങളേക്ക് അടുക്കിയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. സ്വന്തവാസ്തവരങ്ങളിലാക്കിയിരിക്കുന്നു എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോടടുക്കിയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല. എന്നാ നിന്റെ സ്ഥല വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിനക്ക് ഇടർച്ച വിപ്പാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ മേൽ നിന്നെ വഹിക്കും. സർപ്പത്തെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാവിനെയും നീ മതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാനവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാനവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാനവനോടിയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച
കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവ് തന്നെ വലത് കൈകൊണ്ട് നിനക്ക് നെല്ലിടും. പകലാദ്യത്തിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കില്ല. കർത്താവ് സർവദോഷങ്ങളും നിന്നെ കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും കാത്തുകൊള്ളും. നിന്റെ അനുഗ്രഹത്തിന്റെ ചെറും കിഴിഞ്ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. മൗത്തുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായ മെസ്സിയാ, പുറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ളരാവും ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അനുഗ്രഹങ്ങളെ മറച്ച് നിന്റെ കൃപാ ഞങ്ങളുടെ മുഖങ്ങൾ നിൽക്കണമേ. നിന്റെ ശ്രീപാദുഷ്ണ സൈനികതയങ്ങളെ കാത്തുകൊള്ളണമേ. മറിയാമിന്റെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണയണമേ. കർത്താവിന്റെ ബഹുമാനം തന്നെ സ്ഥാനത്ത് നിന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ോട് കരുണയണമേ. എന്നേക്കും വിശുദ്ധിയും മഹത്തുള്ളവനുമാകുന്നു. പോലെ ഭൂമിയുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ വേണ്ടി ഭാരക്കുമോ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തെയും ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നൽകി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധനറിയാമെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ദൂഷിതരക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് തന്റെ പിതാവിനെത്തുവാതിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും തന്റെ വലിയ മൗനത്തോടെ നീ വരുവാനിരിക്കുന്നവനും തന്റെ ആദ്യത്തിനവസാനമില്ലാത്തവനുമായ യേശുമിശിയായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ർത്താവും
കാണുന്ന ബന്ധപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും ശ്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുമുള്ള കാതോലികോ സ്നേഹിയോമായ രാജമകൾ മലമായി രാജഭാമിനിയോ നിന്നെ ഗർഭുകൾ ചാപാചനമേ നിന്നിരുതിസുതൻ തൃക്കര ഞങ്ങളിൽ അറിവാത്തൻ പക്കലപേക്ഷയണം സ്തൗമെന്നാലോ സുറിയേനായി സോ മന്നമകൾ കായി ശ്ലോമോ വന്ദേ ദൂതവരം നിന്നൊടുകൂ അഖില ജഗതി ഘോഷിച്ച അതിബഹുമാനീശു മറിയ വലുതാ ശുദ്ധി ഞങ്ങൾക്കായുള്ള പ്രാർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മജനോടത്തിനെ തളിർത്തിടുമേ ഹല്ലേലൂയ്യ വളരും അവൻ ലബനോൻ ഗാരകിൽ പോലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ്യ വർദ്ധിക്കും അവർക്ക് സൃഷ്ടി പുഷ്ടികളും പാറക്കുമോ ഗാദീശോലം മാതാമിൽ പോലം ഒരു പോലെയും മാർത്തോമാശ്ലീഹേലും നീന്തോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോർ ബുദ്ധന്മാരെ നിങ്ങൾ ർത്താവോട അടികളെയും തൻ കോപത്തിൽ വടികളെയും മായിടും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ ദേവാന്മാരും ഹാലിലൂയ്യ ഹാലി ലൂയ്യാ നിന്നെ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ ഇന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. പ്രത്യേകാൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ അഭയപ്പെടാം. ഇപ്പോൾ വചനം സന്ദേശം നൽകുന്നതിനായി പരുമലയുടെ സെമിനാരി മാനേജറായ ബഹുമാനപ്പെട്ട വിനോദ് ജോർജ് അച്ഛൻ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, പന്നിയ ഐസക് എപ്പിസ്കോപ്പ, നിയുക്ത മെത്രാപ്പൊലീത്ത പന്നിയ കൊച്ചിവറമ്പിൽ ഈ വർഗീസ് റമ്പാൻ, കൊച്ചി ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട രാജുവച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ആദരണീയരായ ശമ്മാശന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും വന്ദനം. 10 മിനിറ്റ് സമയമാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നു. പരിശുദ്ധനായ പത്രോസ് ലീഹായുടെ പൊതുലേഖനം 1 ലേഖനം 2 21 വാക്യം, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പോൾ എന്താണോ എൻ്റെ സ്ഥിതി, അതിൽ നിന്ന് ഓരോ പടി ഉയർന്നുകൊണ്ടിരിക്കണം, വളർന്നുകൊണ്ടിരിക്കണം, പുരോഗതിയും നേട്ടവും വിജയവും കൈവരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അത് സമസ്ത മേഖലകളിലും ആ ചിന്തയുണ്ടാവും. അത് നമ്മുടെ സൗന്ദര്യത്തിലായാലും സമ്പത്തിലായാലും നമ്മുടെ വിദ്യാഭ്യാസത്തിലായാലും പദവികളിലായാലും ആധ്യാത്മികതയിലായാലും ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ഈ മേഖലകൾക്ക് ഒരു ആത്യന്തികമായ നിലയുണ്ടോ, പൊസിഷനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാമ്പത്തികമായി ഉയരണമെന്ന് ചിന്തിക്കുന്നവർക്ക് എവിടെ വരെ എത്തണം, എത്രയും സമ്പത്ത് സമ്പാദിക്കണമെന്നൊരു അൾട്ടിമേറ്റ് പൊസിഷനുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. അറിവ് നേടിക്കൊണ്ടേയിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പല പല മാനദണ്ഡങ്ങളുണ്ട്, പല പല ഘടകങ്ങളുണ്ട്. അതിലൊന്നു മാത്രമാണ് പറയുന്നത്, നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. പല മാതൃകകളുണ്ട്, യേശു ക്രിസ്തുവിനെ പോലെ ആകുവാൻ പല മാതൃകകൾ അവൻ നമുക്ക് വെച്ചേച്ചാണ് പോയിരിക്കുന്നത്. അതിലൊരു മാതൃക എന്താണെന്നറിയാമോ? ആത്മീയ പോരാട്ടവും ക്രിസ്തീയ സഹനവും. ഇതാണ് എൻ്റെ ഇന്നത്തെ മെസ്സേജിൻ്റെ കണ്ടൻറ്റ്. ക്രിസ്തുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നവർ ഒരു മാതൃക അവൻ വെച്ചത് ഇതാണ്, ക്രിസ്തീയ സഹനവും ആത്മീയ പോരാട്ടവും. അതിന് ഇത്ര വയസ്സ് നീണ്ടു നിന്ന് ആത്മീയ സഹനം നേടണമെന്നില്ല. നമുക്കറിയാമല്ലോ, 3 വയസ്സ് മാത്രം പ്രായമുള്ള പരിശുദ്ധനായ കുറിയാക്കോസ് അഗത ആത്മീയ പോരാട്ടം നടത്തി, ക്രിസ്തീയ സഹനം നടത്തി, ആത്മീക വിജയം നേടി ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സഗതായാണ് കുറിയാക്കോസ് അഗത. 3 വയസ്സ് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ ഓർമ്മ അനുഷ്ഠിക്കുന്ന ഈ പുണ്യദേവാലയത്തിൻ്റെ മധ്യസ്ഥൻ, പുണ്യപിതാവ് പരിശുദ്ധനായ ഗീവർഗീസ് അഗത 23 വയസ്സ് മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ. ആത്മീയ പോരാട്ടവും ക്രിസ്തീയ സഹനവും അതിൻ്റെ സമ്പൂർണതയിൽ അനുഭവിച്ചിട്ട് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ജീവിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയുന്ന പുണ്യപിതാവാണ് പരിശുദ്ധ ഗീവർഗീസ് അഗത. യേശുവിൻ്റെ മാതൃക പിന്തുടർന്ന പരിശുദ്ധ സഗത. 33 വയസ്സിലാണ് യേശു ക്രിസ്തു മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്. പരിശുദ്ധ പരിമല തിരുമേനി 54 വർഷം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചത്. ആത്മീയ സഹനവും ക്രിസ്തീയ വളർച്ചയും പോരാട്ടവും നടത്തി ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ മാതൃക പിന്തുടർന്ന് യാത്രയായ
പരിശുദ്ധനായ പരിമല തിരുമേനി. അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ മെസ്സേജ് ഇതായിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആത്മീക വിജയം നേടുന്നു, സാമ്പത്തിക വിജയം നേടുന്നു, ലൗകികമായി വിജയം നേടുന്നു, സൗന്ദര്യത്തിൽ വിജയം നേടുന്നു എന്നാണെങ്കിലും ക്രിസ്തുവിനെ പോലെ ആകാനുള്ള നമ്മുടെ ആഗ്രഹം ആണ് ക്രിസ്തു പറയുന്നത്. കഷ്ടമനുഭവിച്ചിട്ട് സഹനത്തിൻ്റെ തീവ്രമായ പാരമ്യതയിൽ അനുഭവിച്ചിട്ട് ആ മാതൃക വെച്ചു പോയി ക്രിസ്തുവിനെ അനുകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട്. പരിശുദ്ധനായ ഗീവർഗി സഹദാ ആ മാതൃക പിന്തുടർന്ന് നമുക്ക് മാതൃകയായി തീർന്ന പരിശുദ്ധനായ ഗീവർഗി സഹദായാണ്. അവസാനിപ്പിക്കുന്നു. 10 മിനിറ്റ് സമയം 10 മിനിറ്റ് തന്നെ ആയിരിക്കണമല്ലോ. ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി സഹനം ഏർപ്പെടുവാൻ, ക്രിസ്തുവിന് വേണ്ടി പോരാട്ടം നടത്തുവാൻ നമുക്ക് തയ്യാറുണ്ടോ? പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മാതൃകയാണ്, യേശു ക്രിസ്തുവിൻ്റെ മാതൃകയാണ്. സഭ ധാരാളമായ പോരാട്ട തീവ്രതയിലൂടെയാണ് കടന്നു പോകുന്നത്. പേടിക്കണ്ട, നമ്മുടെ മുൻപിതാക്കന്മാർ അനുഭവിച്ച ആത്മീയ പോരാട്ടം, ക്രിസ്തീയ സഹനം, സഭ ഒന്നടങ്കം സഹിച്ചാൽ, സ്നേഹിച്ചാൽ, അതിനെ ബഹുമാനിച്ചാൽ, ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന് നമുക്ക് വിജയം ആഘോഷിക്കാൻ സാധിക്കും. ആ വിജയം ആത്മീയ വിജയമായി നമ്മുടെ ജീവിതത്തിന് എന്നും എല്ലാ കാലവും ഈ ലോകത്ത് വേർപെട്ടു പോയാലും നമ്മോടൊപ്പം ആയിരിക്കുവാൻ ആ വിജയത്തിന് സാധിക്കട്ടെ. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ നമുക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടായ സഹനങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹവും അത് നമുക്ക് വരച്ചു കാട്ടിയ ബഹുമാനപ്പെട്ട നിയുക്ത മെത്രാനുമായ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ വിനോദ് ജോർജ് അച്ഛനോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകാൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പരിശുദ്ധ ദേവാലയം ഏറെ കാത്തിരുന്ന ഒരു ദിവസം ആണിന്ന്. പരിശുദ്ധ പിതാവ് അനേക പ്രേഷിത പ്രവർത്തനങ്ങൾ കശീശയുടെ കാലഘട്ടം മുതൽ ഈ നിമിഷം വരെയും ഏറെ അധ്വാനിക്കുകയും സമൂഹത്തിൽ പ്രയാസത്തിൽ ആയിരിക്കുന്നവർ, രോഗികളായവർ, മറ്റു തരത്തിലുള്ള പ്രതിസന്ധിയിലൊക്കെ ആയിരിക്കുന്നവരൊക്കെ പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യവും അതിൽ നിന്നും പരിശുദ്ധ സഭയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വോളണ്ടറി പോവർട്ടി എന്ന് പറയുന്നത് സന്യാസത്തിൻ്റെ വലിയൊരു മുഖമുദ്രയാണ്. പരിശുദ്ധ പിതാവ് ഈ നാളുകളൊക്കെയും വളരെ ഭംഗിയായി ഏതാണ്ട് 17 പ്രസ്ഥാനങ്ങൾ ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടും കൃപ കൊണ്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിറവേറ്റി വരുന്നു. ഈ ഇടവകയെ സംബന്ധിച്ച് ഇടവകയുടെ ഭരണസമിതിയിൽ നിന്നൊക്കെ ഒരാലോചന ഉണ്ടായപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ ഈ പ്രേഷിത പ്രവർത്തനത്തിന് ഒരു ചെറിയൊരു കൈത്താങ് കൊടുക്കുവാൻ ആഗ്രഹം ഉളവാക്കുകയും അതേ തുടർന്ന് ഇപ്പോൾ ഇടവകയുടെ കൈസ്ഥാനിയും സെക്രട്ടറിയും കൂടി ചേർന്ന് പരിശുദ്ധ പിതാവിന് ഒരു ചെറിയൊരു ടോക്കൺ ആയിട്ട് പരിശുദ്ധ പിതാവിന് ഇപ്പോൾ നൽകുന്നതായിരിക്കും. താങ്ക് യു തിരുമേനി. ഈ ഇടവകയെ സംബന്ധിച്ച് ഏതാണ്ട് 11 വർഷക്കാലം മുൻപ് ആതുര സേവനങ്ങൾക്ക് സേവനത്തിന് വളരെയധികം പ്രസക്തി കൊടുത്തിരുന്ന ഒരിടവകയാണ്. തൈബൂസോ ചാരിറ്റീസ്, കൃപ ചാരിറ്റീസ് എന്ന പേരിൽ ഈ പരിശുദ്ധ ദേവാലയം കഴിഞ്ഞ 11 വർഷമായി വളരെ ഭംഗിയായി ഈ ഇടവകയുടെ
ആളുകളുടെ സ്വമനസ്സുകളുടെ ഒക്കെ അവർ നൽകുന്ന ദശാംശം, അവർ നൽകുന്ന മറ്റ് സഹായ കാര്യങ്ങളൊക്കെ ഈ ചാരിറ്റിയിലൂടെ ഈ സമൂഹത്തും ഈ ദേശത്തും കഴിഞ്ഞ 11 വർഷമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്തു വരുന്നു. അതിൽ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിപ്പിക്കുക എന്ന് തന്നെയാണ്. ഈ സംഘടനയിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഇടവകയിലെ നിർധന കുടുംബങ്ങളെ സഹായിക്കുകയും പഠിക്കുവാനുള്ള സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും രോഗി സഹായവും മറ്റ് കാര്യങ്ങളൊക്കെ ഈ ഇടവകയിൽ ഈ തൈബൂസോയുടെ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ നാളുവരെയും പൂർത്തീകരിക്കുക ഉണ്ടായി. അതോടൊപ്പം തന്നെ സഭയിൽ സമൂഹത്തിലും ഒരുപോലെ ഈ പരിശുദ്ധ ദേവാലയം, നമ്മൾ ഇന്ന് ഈ ആയിരിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയം വളരെ സുന്ദരമായി ഈ പരിശുദ്ധ മത്ബഹായുടെ അതിൻ്റെ പണിക്കായി ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഏതാണ്ട് 18 ലക്ഷം രൂപയോളം ചേർത്താണ് ഈ പരിശുദ്ധ മത്ബഹായുടെ സ്പോൺസർ ആ ചാരിറ്റി ഏറ്റെടുത്തത്. നമ്മൾ പരിശുദ്ധ പിതാവിനെ സ്വീകരിച്ച സെയിൻറ്റ് തോമസ് കുരിശും അവിടെയും ആ കുരിശ് സഹിതം ഏതാണ്ട് 10 ലക്ഷം രൂപയോളം ഈ ചാരിറ്റി സ്വമനസ്സുകളുടെയും എല്ലാവരുടെയും ഒക്കെ മനസ്സുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഈ ചാരിറ്റി ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് പ്രകാശം സമൂഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുപാട് പ്രകാശം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വലിയ നോമ്പിൻ്റെ കാലയളവിൽ ആ ചാരിറ്റിയിലുള്ള 50 മെമ്പർഷിപ്സ് ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സുമനസ്സുകളിലെ ആളുകളെല്ലാവരും ഈ നോമ്പുകാലത്ത് അവരൊരു നേരം ഉപവസിച്ച് ആ ഒരു സാമ്പത്തികം, ആ ഒരു നേരത്തെ സാമ്പത്തികം അവർ മാറ്റി രോഗി സഹായത്തിന് 1 ലക്ഷം രൂപ അവർ അതിനുവേണ്ടി മാറ്റുകയുണ്ടായി. അത് വളരെയധികം സന്തോഷം ഉണ്ട്. പ്രത്യേകാൽ ഇപ്പോൾ പരിശുദ്ധ പിതാവ് ഈ 1 ലക്ഷം രൂപയുടെ ഈ ചാരിറ്റിയുടെ ഈ എൻവലപ്പ് ഇതിൻ്റെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട വി കെ ജോസഫിനോടും 1 May മുതൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പുതിയ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട പോൾസൺ കെ ആയി കരുവട്ടക്കുന്നിൽക്കും ഈ എൻവലപ്പ് നൽകുന്നതായിരിക്കും. ഒരു അനുമോദനം കൂടിയുണ്ട്. ഇടവക സാമൂഹ്യവും സഭയിലും ഒരുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും കാഴ്ച വയ്ക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ ടിങ്കു ജോസഫ് കാവനാകുടിയിൽ, ബഹുമാനപ്പെട്ട ഡോക്ടർ ഇടവകയുടെ പുത്രനാണ്. ഇടവകയെ സംബന്ധിച്ചും നമ്മൾ പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ഡോക്ടർ ഇന്ന് വളരെയധികം അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ വളരെ കോംപ്ലിക്കേറ്റഡായി വളരെ സുന്ദരമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിറവേറ്റുന്നു. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി അദ്ദേഹം പൾമണോളജിസ്റ്റ് സെക്ഷനിലാണ് അദ്ദേഹം റിസർച്ച് ചെയ്തതും പഠിച്ചതും. കഴിഞ്ഞ 2-3 വർഷങ്ങളായി അനേകം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഞാൻ ആ അവാർഡുകൾ ഒന്ന് വായിച്ചു കൊള്ളട്ടെ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഡോക്ടർ ടു റിസീവ് ദ ബെസ്റ്റ് ഇൻ്റർവെൻഷനൽ പൾമണോളജിസ്റ്റ് അവാർഡ് ഫ്രം വേൾഡ് അസോസിയേഷൻ ഓഫ് ബ്രോങ്കോളജി ഫ്രം ഷാങ്കായ് ചൈന ഓൺ 2020. മോസ്റ്റ് പ്രോമിസിംഗ് ഇൻ്റർവെൻഷനൽ പൾമണോളജിസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യൻ ഹെൽത്ത് കെയർ സമ്മിറ്റ് at 2021. The award was submitted by the Central Government Cabinet Minister. Best Pulmonologist in State of Kerala in 2020. Award was given by the Health Minister of Kerala, Srimati Veena George, and Thrissur MLA, Mr. Balachandran.
European Respiratory Society, the best research paper was done by Dr. Tinku Joseph at Vienna from 2012. He is to be known to be the Yen Representative Scientist. Award was given for him on a foundation in India in 2012. With that, he is now working. Adekham ippol adekathine sevanam Amrita Institute il work cheyunu. Adodoppam thanne simultaneous aayittu Vellore Institute CMC ilum adekham adekathinte sevanam anushtikkunnu. ഈട്ടവകയെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനം, വളരെ സന്തോഷം. കാരണം നമുക്ക് സഭയിലും സമൂഹത്തിലും അൺവേവറിങ് ഹോസ്പിറ്റാലിറ്റിയും എപ്രകാരം ഏതൊക്കെ തരത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റുവാനൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈട്ടവക ഇപ്പോൾ ബഹുമാനപ്പെട്ട Dr. Tinku Josephine, I humbly request the Supreme Head of the Malangara Orthodox Church, Parishuddha Bava Thirumeni, to submit the token of appreciation to Dr. Tinku Joseph. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, പ്രോഗ്രാമിനകത്ത് എനിക്ക് പറയാനൊന്നുമില്ല. എന്നാൽ ഒരു വാക്ക് പറയാൻ അച്ഛനോട് അവസരം തരണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അച്ഛൻ തന്നതാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ദേവാലയത്തിൽ ഇന്ന് വരുന്നത്. പണ്ട് ഈ ദേവാലയം അതിൻ്റെ ആരംഭകാലത്ത് താഴെ ഒരു ചാപ്പലായി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മറ്റത്തിലച്ഛൻ അതിൻ്റെ വികാരിയായിരുന്നു. അന്ന് ആ ദേവാലയത്തിൽ വന്ന് ആരാധനയെ സംബന്ധിച്ച കാര്യം ഓർക്കുന്നുണ്ട്. അതിനുശേഷം ചുവന്നമണ്ണു പള്ളിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു വലിയ ഭാഗ്യവും കൂടെ എനിക്കുണ്ടായത് ഈ ദേവാലയം പണിത് കൂതാശ ചെയ്തിട്ട് ആദ്യം വരുന്ന കാതോലിക്കാണെന്നും കൂടെയുണ്ട്. അതെല്ലാം ഒരു ദൈവനിയോഗം. പരിശുദ്ധ ബസേലിയോസ് പൗലോസുദിയം കാതോലിക്ക ബാവാണ് കൂതാശ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും കോവിഡ് അതിൻ്റെ പ്രശ്നങ്ങൾ മുഖാന്തരം തിരുമേനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ല. അഭിമന്യ ഏറിയനീസ് തിരുമേനിയാണ് കൂതാശ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. 165 വീട്ടുകാർ മാത്രമുള്ള ഈ ദേവാലയം ഇത്രയും വളരെ മനോഹരമായി പണിതിരിക്കുന്നതിന് നിങ്ങളെ ഏവരെയും അഭിനന്ദിക്കുക. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് ഓർപ്പിക്കുകയുണ്ടായി, ഒരു പൈസ പോലും ഇതിന് വേണ്ടി വെളിയിൽ നിന്ന് കളക്ഷൻ നടത്തിയിട്ടില്ല. എല്ലാം ഇടവക്കാർ അവരുടെ സമ്പത്ത് മുഴുവനും ഈ പള്ളിക്ക് വേണ്ടി കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചു. 60, 50, 40 ലക്ഷം വീതം ഓരോരുത്തർ എടുത്താണ് ഈ പള്ളി പണിതിരിക്കുന്നത്. അതിൻ്റെ വലിയ അനുഗ്രഹം അവരുടെ കുടുംബങ്ങൾക്കുണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അല്പമായും അധികമായും ദൈവാലയത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി സഹകരിച്ചിരിക്കുന്ന ആർക്കും അതിൻ്റെ 10 മടങ്ങ് കിട്ടാതെ പോവുകയും. കാരണം ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് കൊടുത്താൽ അതിൻ്റെ 10 ഇരട്ടി ദൈവം തന്നിരിക്കും. അതാണ് ദൈവകൃപ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഇത്രയും മനോഹരമായ ഏതാണ്ട് 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ദേവാലയം, 165 വീട്ടുകാർ മാത്രമുണ്ടെങ്കിലും 10,000 പേർക്ക് നിൽക്കാവുന്ന രീതിയിൽ മനോഹരമായി ഈ ദേവാലയത്തിൻ്റെ ചുറ്റും പണിത് ഉയർത്തിയിരിക്കുന്നത് മലങ്കര സഭയ്ക്കൊരു അഭിമാനമാണ്.
നിങ്ങളുടെ ഈ ദേവാലയം എന്ന് പറയും. വടക്കൻ പ്രദേശങ്ങളിൽ ഇതുപോലെ ഈ പ്രദേശത്ത് ഇതുപോലെയുള്ള ഒരു ദേവാലയം വേറെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ മനോഹരമായ പല ദേവാലയങ്ങൾ തെക്കൻ പ്രദേശങ്ങളിലുണ്ട്. അതുപോലെ മറ്റ് മലബാർ ഭദ്രാസനത്തിലൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രദേശത്ത് ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു ദേവാലയം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് പരിപൂർണമായും ഭംഗിയായി നിർവഹിക്കുവാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരി നിങ്ങളുടെ ആഹ്ലാദവും അതുപോലെ താല്പര്യവും മനസ്സുമെല്ലാം ബലഹീനായ നാം ഇവിടെ വന്നെത്തിയതായ സമയത്ത് വളരെ ഊഷ്മളമായ സ്വീകരണം നൽകി വളരെ മനോഹരമായി അതിൻ്റെ സ്വീകരണവും ഘോഷയാത്രയും ഒക്കെ നിങ്ങൾ നിർവഹിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. സഭയ്ക്ക് നിങ്ങൾ നൽകുന്നതായ ബഹുമാനവും ആദരവുമാണ് സഭയുടെ മേലധ്യക്ഷന്മാരെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുക. വ്യക്തിപരമായുള്ള നമ്മളൊരു സഭാമേലധ്യക്ഷനെയും സ്വീകരിക്കുന്നു, സഭയുടെ മേലധ്യക്ഷൻ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് അതിന് ബഹുമാനവും ആദരവും സഭയ്ക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നൽകിയ ആ സഭയോടുള്ള നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും വിശ്വസ്തതയ്ക്കും ഹൃദയംഗമായ ഭാഷയിൽ സഭയുടെ ഒരു ശുശ്രൂഷൻ എന്നുള്ള രീതിയിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇന്നും നാളെയുമാകുന്ന ഈ പെരുന്നാൾ ശുശ്രൂഷകളെ സംബന്ധിക്കുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോഴ് പരിശുദ്ധ പിതാവ് വാഴ്വ് നൽകിയതിനു ശേഷം കൈമുത്തും അതേ തുടർന്ന് പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. തെക്ക് ഭാഗത്ത് കാണുന്ന പന്തലിൽ ഭക്ഷണം നമ്മുടെ വന്ന് ക്ഷണിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ഈ തെക്ക് ഭാഗത്ത് കാണുന്ന പന്തലിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠര് ഈ പരിശുദ്ധ ദേവാലയത്തിന് താഴെ ഒരു ഓഡിറ്റോറിയം അവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഏവരും അതിൽ സഹകരിച്ചിട്ടേ പോകാവൂന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. പരിശുദ്ധ പിതാവിൽ നിന്നും ആശീർവാദം നേടാം. അരുളീനാഥൻ ആ
ബഹനാസോദാടേയും ഗീവറി സോദാടേയും 40 സഹോദരന്മാരുടെയും അരജ്ഞാദ്യൂസിൻ്റെയും അറപ്രേമിൻ്റെയും മാറത്താനാസൂസിൻ്റെയും ആ ദേവോദനോസിൻ്റെയും സ്വർണ്ണനാവുകാരൻ അറിയുവാനൂസിൻ്റെയും കപ്പതോക്കിയൻ പിതാക്കന്മാരായ മർബാസേലിയോസ് ഗ്രിഗോറിയോസ് എന്നിവരുടെയും ഏകുത്താഡസോയുടെ പിതാക്കന്മാരായ ഉറിയിലുമാർ കൂറിലോസിൻ്റെയും ദിയസ് കൊറോസിൻ്റെയും ദീമോത്തിയോസിൻ്റെയും സുറിയാനി സഭാ പിതാക്കന്മാരായ മാർ ഫീലക്ഷനോസിൻ്റെയും സേവരിയോസിൻ്റെയും യാക്കൂർദാനായി നമ്മുടെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ എൽദോമാർ ബസേലിയോസിൻ്റെയും പരിമലമാർ ഗ്രിഗോറിയോസിൻ്റെ ഒട്ടശ്ശേരി ദിവന്നാസിയോസിൻ്റെയും നമ്മുടെ എല്ലാ പിതാക്കന്മാരുടെയും നമുക്ക് മുമ്പേ കാലം ചെയ്തു പോയ നമ്മുടെ മാർത്തോമ ഒന്നാമതിൽപ്പെട്ടവരെയുള്ള പിതാക്കന്മാരെയും ദിവന്യാശ്വസനാമനുജാമനായ പിതാവ് മലകരപത്ര പുരീത്തന്മാരെയും നമുക്ക് മുമ്പായി കടന്നു പോയ നമ്മുടെ കാതുലിക്കാമായ ശേഷമെല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇപ്പോൾ പരിശുദ്ധ പിതാവ് കൈമുത്തിക്കുന്നതായിരിക്കും. പ്രത്യേകം നാളത്തെ ദിവസത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. 7 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് 8 മണിക്ക് വിശുദ്ധ കുർബാനയും 10:30 ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിന്നും പ്രദക്ഷിണം സെന്റ് തോമസ് കുരിശിലേക്ക് പോയി തിരികെ വന്ന് ആശീർവാദം, തുടർന്ന് ലേലം, അതിനുശേഷം ഭക്ഷണം. അതിൽ എല്ലാവരും കഴിയാനോടത്തോളം എല്ലാവരും ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി ഒന്ന് സഹകരിക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സന്നിധിരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠര്, ബഹുമാനനായ ഷമ്മാഷൻ, അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇടവകയിലെ ഭരണസമിതികൾ, മറ്റെല്ലാവരും സമീപ ഭദ്രാസനത്തിൽ വന്ന വൈദിക ശ്രേഷ്ഠര്, സഹോദരി സഭകളിൽ നിന്ന് വന്ന വൈദിക ശ്രേഷ്ഠര്, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ദുരിതം നാദ പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ഹല്ലേലൂയ്യ നാദാ സ്തുതി
ചൊരിഞ്ഞിടും